السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ബഹുമാനികൾ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ സമ്പത്തുകളിലൊന്നാണ് നല്ല ചങ്ങാതിമാർ. പ്രയാസഘട്ടങ്ങളിൽ നമ്മോട് ഏറെ ചേർന്ന് നിൽക്കുകയും സന്താപവേളകളിൽ നമ്മെ ഏറെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന, നന്മകളിൽ നമുക്ക് കൂടുതൽ കരുത്തും സഹായകരവുമാകുന്ന, തിന്മകൾ കാണുമ്പോൾ നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നല്ലത് ഉപദേശിക്കുന്ന, നല്ല ഗുണങ്ങളുള്ള ചങ്ങാതിമാർ നമ്മെ നന്മകളിലേക്ക് കൂടുതൽ നയിക്കുകയും ഈ ലോകത്തും പരലോകത്തും ആ ചങ്ങാതിയെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാവുകയും ചെയ്യും. നല്ല ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദുൽ ഉസ്സാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നതു കാണാം. കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹം ഇല്ലാത്തവനും ആയിരിക്കണം. ബഹുമാനപ്പെട്ട വസ്സാലി തങ്ങൾ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, നമ്മളൊരു ചങ്ങാതിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ ബുദ്ധിമാനായിരിക്കണം. നല്ല ബുദ്ധിമാൻ, എല്ലാ നിലക്കും നല്ല ബുദ്ധി ഉണ്ടാവുക എന്നതല്ല ആ പറഞ്ഞതിൻ്റെ ഒരാശയം. നേരെ മറിച്ച്, നമ്മളെ ഏതെങ്കിലും വിഡ്ഢിത്തരത്തിലേക്കോ ഏതെങ്കിലും പോഴത്തരങ്ങളിലേക്കോ തിന്മകളിലേക്കോ നയിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള, അല്ലെങ്കിൽ നല്ലത് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ബുദ്ധിമാനായിരിക്കണം. രണ്ട്, സൽസ്വഭാവിയായിരിക്കണം. നന്മകൾക്ക് കരുത്താകുന്ന, തിന്മകൾക്ക് തിരുത്താകുന്ന ഒരു നല്ല സൽസ്വഭാവിയായ ഒരു ചങ്ങാതിയെയായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത്. സദാചാരിയായിരിക്കണം. തെറ്റുകൾ ചെയ്യുന്ന, മദ്യപാനം നടത്തുന്ന, അസന്മാർഗികമായ പ്രവർത്തനങ്ങളിലേക്ക് വഴി നടത്തുന്ന ചങ്ങാതിയാണ് നാം തിരഞ്ഞെടുത്തത് എങ്കിൽ അത് ഈ ലോകത്തും നാളെ പരലോകത്തും നമുക്കതുകൊണ്ട് ദുരന്തമുണ്ടായിത്തീരും. സുന്നിയായിരിക്കണം. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് അതാണ്. നല്ല ആദർശമുള്ള, നല്ല ആശയമുള്ള, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൻ്റെ ആദർശം ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന, പുത്തൻ പ്രസ്ഥാനമോ അല്ലെങ്കിൽ വഹാബിസത്തിൻ്റെ ആശയമോ ഉള്ള ആളായിരിക്കരുത് നമ്മുടെ ചങ്ങാതിമാർ. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആശയങ്ങൾക്ക് നമുക്ക് കരുത്തുപകരുന്ന ചങ്ങാതിമാരായിരിക്കണം നമ്മുടെ ചങ്ങാതിമാർ. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട വസ്സാലിത്തങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനായിരിക്കണം. എപ്പോഴും ഒരുപാട് സമ്പാദിക്കണം, ദുനിയാവിനോട് വല്ലാത്ത ആർത്തിയും അത്യാഗ്രഹവും ധുരയുമുള്ള ചങ്ങാതിമാരെയാണ് നാം തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നമുക്കതുകൊണ്ട് വലിയ വിപത്തുകൾ വരാനുണ്ട്. എങ്കിലുമൊക്കെ ആശയവും ആഗ്രഹവും ഉണ്ടാകുന്നതിന് എതിരല്ല, നേരെ മറിച്ച് എപ്പോഴും ദുനിയാവിൽ കൂടുതൽ സമ്പാദിക്കണം, ഒരുപാട് സുഖസൗകര്യങ്ങൾ ഉണ്ടാകണം. അതിന് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മെയും അവനോടൊപ്പം ഒരു അത്യാഗ്രഹത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്ന ചങ്ങാതിമാരായിരിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട വസ്സാലി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നല്ല ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കാൻ, നമ്മുടെ ഈ ലോകത്തെ വിജയം അതോടൊപ്പം പരലോകത്തിലെ വിജയം ഇതെല്ലാം ലക്ഷ്യമാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായി, ഒരു യഥാർത്ഥ വിശ്വാസിയായി നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ ചങ്ങാതിയെ കൊണ്ട് നാളെ അറശിന്റെ തണൽ ലഭിക്കണമെങ്കിൽ, തഹബ്ബഫില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടം വെക്കുന്ന ഒരു നല്ല ചങ്ങാതി എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ തരത്തിലുള്ള ഗുണങ്ങളുള്ള, അതോടൊപ്പം തന്നെ നല്ല ഗുണവിശേഷങ്ങളുള്ള ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഈ ലോകത്തേക്കും പരലോകത്തേക്കും ഉപകാരപ്രദമായ
നല്ല ചങ്ങാതിമാരെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.